തെരഞ്ഞെടുപ്പ് വന്നാൽ ബിജുവിന് വിശ്രമമില്ല. രാത്രിയിലും പകലും കഠിന അധ്വാനമാണ്. രാത്രിയിൽ ഏറെ സമയവും ചുവരെഴുത്താണ്. അത് പുലർച്ചെ വരെ തുടരും. പകൽ സമയങ്ങളിൽ വോട്ട് തേടി വീട് കയറും. മുട്ടങ്കാരനായ എൻ കെ ബിജു അങ്ങനെയാണ്. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മുട്ടൻ ഡിവിഷനിൽ നിന്നുള്ള പ്രതിനിധി കൂടിയാണ് ബിജു. കഴിഞ്ഞ രണ്ടു വർഷം വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. 1991 മുതലാണ് മതിലെഴുത്ത് ഏറ്റെടുത്തത്. തന്റെ പ്രിയ നേതാവ് പി ടി തോമസ് തൊടുപുഴയിൽ മത്സരിക്കുമ്പോഴായിരുന്നു എഴുത്തിന് തുടക്കം. പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും മതിലെഴുതാൻ ബിജു മുന്നിലുണ്ട്. തൃക്കാക്കര മണ്ഡലത്തിലും എഴുതാൻ പോയിരുന്നു. എന്റെ പേര് എൻ കെ ബിജു, മുട്ടത്താണ് താമസം. ഞാൻ ഇങ്ങനെ എഴുത്തിലേക്ക് വരാൻ കാരണം, ഞാനൊരു എഴുത്തുകാരൻ മാത്രമല്ല, അതോടൊപ്പം തന്നെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് മുതൽ കെ എസ് യുവിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ ഭാരവാഹി, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ ഭാരവാഹി, അങ്ങനെ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. കെ എസ് യുവിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം. യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായി പ്രവർത്തിക്കുന്നു. പ്രിയ സുഹൃത്തായ ഡീൻ കുര്യാക്കോസ് വിജയം ഉറപ്പാക്കാൻ വോട്ടെണ്ണൽ തീരുന്നതുവരെ പ്രവർത്തനം തുടരുമെന്നാണ് ബിജു പറയുന്നത്. ഡീൻ എന്റെ വളരെ പ്രിയങ്കരനായ സ്നേഹിതനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഒരുപാട് കാലം കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക തലത്തിലുള്ള ചുവരെഴുത്താണ് ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഇനി അതിന്റെ വീട് കയറ്റം, അതുപോലെ തന്നെ വോട്ടർമാരെ നേരിൽ കാണൽ, അത് കഴിഞ്ഞ് വോട്ടെണ്ണി, കൗണ്ടിങ് വോട്ടെണ്ണി തീരുന്നതുവരെ വിശ്രമമില്ലാത്ത രാവും പകലും പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. പൂങ്കാറ്റിൽ ചാഞ്ചാടും തൂമഞ്ഞിൽ വെൺപൂവൽ കൊടി പോലെ അഴകീഴു സ്വരങ്ങളും തഴുതി വരും.